സാക്ഷാൽ ലയണൽ മെസ്സിക്കെതിരെയും ക്രിസ്റ്റിയാനോ റൊണാൾഡോക്കെതിരെയും കളിച്ച് പരിചയ സമ്പത്തുള്ള അവരെയൊക്കെ മധ്യനിരയിൽ നിന്ന് ടാക്കിൾ ചെയ്തു പോരാടിയ വിസെൻ്റെ ഗോമസ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ മഞ്ഞപ്പടയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിസെൻ്റെ ഗോമസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വെടിക്കെട്ട് സൈനിങ് തന്നെയാണ്. കാരണം തൻ്റെ കരിയറിലെ അസ്തമയ കാലത്തെ വിശ്രമവേദി ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. പകരം ചോര തിളക്കുന്ന 32 വയസ്സിൽ കരിയറിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുള്ള നിശ്ചയദാർഢ്യവുമായിട്ടാണ് ഈ സ്പാനിഷ് കാളക്കൂറ്റൻ കടലുകൾ താണ്ടി കേരളത്തിലേക്ക് വരുന്നത്. ലാലീഗയിൽ ലോകത്തിലെ തന്നെ മികച്ച താരങ്ങൾക്കെതിരെ കളിച്ചു പരിചയമുള്ള, മികച്ച കോച്ചുകൾക്ക് കീഴിൽ പരിശീലനം ലഭിച്ച ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്പെയിൻ രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള എന്നാൽ സ്വയംഭരണാധികാരമുള്ള ദ്വീപുകളുടെ ഒരു കൂട്ടമായ കാനറി ഐലൻഡ്സിലെ പ്രധാനപ്പെട്ട ക്ലബ്ബായിട്ടുള്ള ലാസ് പാമാസ് FCയുടെ ഇതിഹാസ താരമാണ് വിസെൻ്റെ ഗോമസ്. ലാസ് പാമാസിൽ തന്നെയാണ് വിസെൻ്റെ ഗോമസിൻ്റെ ജനനം. സ്പാനിഷ് ലീഗിൻ്റെ 4th Division ക്ലബ്ബായിരുന്ന AD ഉറക്കാനിൽ 2 വർഷം കളിച്ചപ്പോഴേക്കും തൻ്റെ പ്രിയപ്പെട്ട ടീമായിട്ടുള്ള ലാസ് പാമാസ് അദ്ദേഹത്തിനെ തിരികെ വിളിച്ചു. ലാസ് പാമാസിൻ്റെ റിസർവ് ടീമിലായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ തൻ്റെ പ്രകടന മികവ് കൊണ്ട് തൊട്ടടുത്ത വർഷം തന്നെ ലാസ് പാമാസിൻ്റെ ഫസ്റ്റ് ടീമിലേക്ക് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചു. അതോടെ ലാസ് പാമാസ് ഫുട്ബോൾ ക്ലബിൻ്റെ ചരിത്രവും മാറുകയായിരുന്നു. 2010 വിസെൻ്റെ ഗോമസ് ലാസ് പാമാസിൻ്റെ സീനിയർ ഡെബ്യു നടത്തുന്നത്. അതേ വർഷം തന്നെയാണ് ലാസ് പാമാസ് സ്പാനിഷ് ലീഗിൻ്റെ 2nd തരമായിട്ടുള്ള സെഗുണ്ടയിൽ നിന്നും ലാലീഗയിലേക്ക് പ്രൊമോഷൻ നേടുന്നതും. തൻ്റെ ടീമിനെ ലാലീഗയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളായിരുന്നു വിസെൻ്റെ ഗോമസ്. അങ്ങനെ 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലാലീഗയിൽ തിരിച്ചെത്തിയ ലാസ് പാമാസ് പിന്നീട് 3 വർഷം ലാലീഗയിൽ തുടർന്നു. ബാർസലോണയെയും റയൽ മാഡ്രിഡിനെയും പോലെയുള്ള വമ്പന്മാർ അടക്കി വാഴുന്ന ലാലീഗയിൽ വിസെൻ്റെ ഗോമസ് എന്ന കപ്പിത്താൻ്റെ കീഴിൽ ലാസ് പാമാസ് ലാലീഗയിൽ 2 തവണ മിഡ് ടേബിളിൽ ഫിനിഷ് ചെയ്തു എന്നുള്ളതും ചരിത്രമാണ്. ഒരു നാച്ചുറൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുള്ള വിസെൻ്റെ ഗോമസ് എതിരാളികളുടെ ഗെയിം കൃത്യമായി റീഡ് ചെയ്യുന്നതിലൂടെയും അവരുടെ അറ്റാക്കിങ്ങിനെ കൃത്യമായ ടാക്കിളുകളിലൂടെ ബ്രേക്ക് ചെയ്യുന്നതിലൂടെയും അതുമൂലം തൻ്റെ ടീമിൻ്റെ അറ്റാക്കിനെ ബിൽഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നതിനോടൊപ്പം കൃത്യമായ ഇടവേളകളിൽ ഇമ്പോർട്ടൻ്റ് ഗോളുകൾ അടിക്കാനും പ്രാഗൽഭ്യമുള്ള ആളാണ് വിസെൻ്റെ ഗോമസ്. ഈ കാലയളവിലാണ് വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്നത്. തമാശ രൂപേണ അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ജേഴ്സി ഊരി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്തൊരു ഫാഷനാണ്. പക്ഷേ ലയണൽ മെസ്സിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കും വളരെ കാലം മുമ്പ് തന്നെ ഞാൻ ഈ സെലിബ്രേഷൻ ചെയ്തതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. 2014 വല്ലാഡോളിഡിൻ്റെ ഗ്രൗണ്ടിൽ വല്ലാഡോളിഡിനെതിരെ ഗോൾ അടിച്ചതിനു ശേഷം അവരുടെ ഫാൻസിൻ്റെ മുമ്പിൽ ജേഴ്സി ഊരി പിടിച്ചുകൊണ്ട് മാസായി സെലിബ്രേറ്റ് ചെയ്ത ആളാണ് വിസെൻ്റെ ഗോമസ്. ആ മത്സരം ലാസ് പാമാസ് 1-2 എന്ന സ്കോർ ലൈനിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. വിസെൻ്റെ ഗോമസ് ഇത്തരത്തിൽ സെലിബ്രേറ്റ് ചെയ്തതിനു ശേഷമാണ് ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഈ തരത്തിലുള്ള സെലിബ്രേഷനുകൾ ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്തായാലും സംഭവം സത്യം തന്നെയാണ്. അങ്ങനെ 3 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ലാസ് പാമാസ് ലാലീഗയിൽ നിന്നും സെഗുണ്ടയിലേക്ക് വീണ്ടും തരം താഴ്ത്തപ്പെട്ടു. അവിടുന്ന് 3 വർഷം കൂടി കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ടീമായിട്ടുള്ള ലാസ് പാമാസിൽ നിന്നും ഡിപ്പോർട്ടീവോ ലാ കൊറൂനയിലേക്ക് വിസെൻ്റെ ഗോമസ് ചേക്കേറുകയും ചെയ്തു. ലാസ് പാമാസിനു വേണ്ടി 223 മത്സരങ്ങൾ കളിക്കുകയും 13 ഗോളുകൾ നേടുകയും ചെയ്ത അദ്ദേഹം പടിയിറങ്ങിയത് ലാസ് പാമാസിൻ്റെ ഒരു ഇതിഹാസ താരമായിട്ടായിരുന്നു. ലാ കൊറൂനയിൽ 60 മത്സരങ്ങൾ കൂടി വിസെൻ്റെ ഗോമസ് കളിച്ചെങ്കിൽ കൂടി അദ്ദേഹം കോച്ചിൻ്റെ പ്രിയപ്പെട്ടവനല്ലായിരുന്നു. കൂടുതൽ മത്സരങ്ങളിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരുന്നത്. മാത്രമല്ല ലാ കൊറൂന സ്പാനിഷ് ലീഗിൻ്റെ 3rd Divisionലേക്ക് തരം താഴ്ത്തപ്പെട്ടപ്പോൾ തൻ്റെ കോൺട്രാക്ട് സ്വന്തം ഇഷ്ടപ്രകാരം
ടെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. എന്തായാലും വിസെൻ്റെ ഗോമസിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ തീ ബാക്കിയുണ്ട്. എന്തൊക്കെയോ അദ്ദേഹത്തിന് ഇനിയും നേടാനുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ലാസ് പാമാസിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിലേക്ക് ചേക്കേറിയതോടുകൂടി അദ്ദേഹത്തിന് ഇനിയും എന്തൊക്കെയോ ചെയ്തു കൂട്ടാനുണ്ട്. 2017 ശേഷം പ്ലേ ഓഫ് കാണാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അഴിച്ചുപണിയുടെ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സൈനിങ്ങുകൾ പ്രതീക്ഷ നൽകുന്നതാണ്. സാന്റിയാഗോ ബെർണബയിലെയും ക്യാമ്പ് നോയിലെയും പുല്ലുകൾ സ്പർശിച്ച വിസെൻ്റെ ഗോമസിൻ്റെ ബൂട്ടുകൾ ഇനിമേൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനും മഞ്ഞപ്പടക്കും വേണ്ടി വിശ്രമമില്ലാതെ പോരാടുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഫീഡ് ഫുട്ബോളിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.